യു ഡി എഫിൻ്റെ കാലത്ത് നടന്ന ഒരു ഗൂഢാലോചനയ്ക്ക് സി പി എം ഉത്തരവാദിയാവുന്നത് എങ്ങനെയാണ് എന്നൊരു ചോദ്യം. പക്ഷേ ഏറ്റവും പ്രസക്തമായ കാര്യം 2016 ശേഷം ഈ കേസ് സി ബി ഐയിലേക്ക് വിടുന്നതും ഈ കേസിനെ ഒരു ക്രൈംബ്രാഞ്ച് അന്വേഷണം വരുന്നതും ബാക്കി കോൺഗ്രസ് നേതാക്കളുടെ പേരിൽ കേസ് രജിസ്റ്റർ ചെയ്യുന്നതും എൽ ഡി എഫിൻ്റെ കാലത്താണ്. അപ്പോൾ ഈ കേസിൽ ഒരു കെട്ടിച്ചമച്ച കേസാണെങ്കിൽ, ഒരു ഗൂഢാലോചനയുള്ള ഒരു കേസാണെങ്കിൽ, സി പി എം ഈ ലൈംഗിക പീഡന കേസ് ഏറ്റെടുക്കേണ്ടതുണ്ടായിരുന്നോ എന്നൊരു പ്രാഥമികമായ ചോദ്യം ഉണ്ടാവുന്നതല്ലേ? അത് ഇടതുപക്ഷത്തിൻ്റെ രാഷ്ട്രീയ മാന്യതയ്ക്ക് ചേരുന്നതായിരുന്നോ? മാത്രവുമല്ല, അതിൽ ഗൂഢാലോചനയുടെ കേന്ദ്രസ്ഥാനത്ത് നിൽക്കുന്ന ഒരാൾ ഇപ്പോഴും ഇടതുപക്ഷത്തെ എം എൽ എ ആയി തുടരുകയാണ്, ശ്രീ സജീവൻ. തീർച്ചയായിട്ടും സി പി എം ഉൾപ്പെടെയുള്ള പാർട്ടികൾ, എൽ ഡി എഫ് എന്നല്ല സി പി എം എന്നാണ് പറയേണ്ടത്, പരമാവധി ഈ കേസിനെ രാഷ്ട്രീയമായിട്ട് ഉപയോഗിക്കാൻ മുതലെടുക്കാൻ വേണ്ടി ശ്രമിച്ചു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ആരംഭകാലം മുതൽ തന്നെ 2016 മുതൽ തന്നെ ഇതിനെ പരമാവധിയായിട്ട് നേട്ടമുണ്ടാക്കാൻ വേണ്ടി ഇവർ ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യമുള്ളത്, അതിനൊക്കെ അപ്പുറത്ത് ഇപ്പൊ നമ്മളെല്ലാവരും പറയുന്നു ഉമ്മൻചാണ്ടിക്കെതിരെ ഗൂഢാലോചന നടത്തി, അത് ശ്രീകുമാറിനെ പോലുള്ള ആളുകൾ പറയുമ്പോൾ നേരിട്ട് പിണറായി വിജയനും എൽ ഡി എഫും സി പി എമ്മും ഒക്കെ ചെയ്തു എന്നുള്ളതാണ്. പക്ഷെ ഇതിൽ ഒരു സിനിമാ ഡയലോഗ് ഉണ്ടല്ലോ, ലോഹം എന്നറിയുന്ന സിനിമയിലെ ഒരു ഡയലോഗ് ഉണ്ട്, ചതി അത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ലോ. അതേപോലെ ഇവിടെ ഈ സംഭവത്തിന്റെ തുടക്കം താങ്കൾ നേരത്തെ പറഞ്ഞ കാര്യമുണ്ടല്ലോ, എങ്ങനെയാണ് ഇതിന്റെ തുടക്കം വരുന്നത്? ഗണേഷ് കുമാറിന്റെ രാജിയോട് കൂടിയിട്ടാണ്. ഗണേഷ് കുമാറിന്റെ രാജിയിലേക്ക് നയിച്ച സംഭവം നമുക്ക് കൃത്യമായിട്ട് അറിയാം. ഞാൻ ആ വാർത്ത ബ്രേക്ക് ചെയ്തിട്ടുള്ള പത്രത്തിൽ അന്ന് അതിന് ചുമതലക്കാരനായിരുന്ന ആളാണ് ഞാൻ. ആ സമയത്ത് ആ വാർത്ത പത്രങ്ങളിൽ വരാൻ വേണ്ടി പരമാവധി ശ്രമിച്ച ആളുകൾ, അതിപ്പോ ഞാൻ പേര് പറയുന്നില്ല, ഇപ്പോഴും അവരുടെ പേര് പുറത്തേക്ക് വന്നിട്ടില്ല, നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ഒരിക്കൽ പോലും ഗണേഷ് കുമാറിനെ അന്നത്തെ യു ഡി എഫ് മന്ത്രിസഭയിൽ ഉണ്ടായിരുന്ന ഗണേഷ് കുമാറിനെ ചതിക്കുമെന്ന് വിശ്വസിക്കാൻ പറ്റാത്ത ആളുകളാണ് അതിന് പിന്നിൽ കളിച്ചതെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് അറിയുന്ന ആളാണ് ഞാൻ. ആ സമയത്ത് ഈ സംഭവം ഉണ്ടാവുന്നു, ഒരു അടി കിട്ടി എന്ന് പറയുന്ന ഒരു കഥയാണ് ഇതിൽ ഉള്ളത്. അതിന്റെ പേരിൽ ഗണേഷ് കുമാർ രാജിവെക്കേണ്ടി വരുന്നു. അതിനുശേഷം ഉണ്ടാവുന്ന കാര്യങ്ങളിൽ പല ആളുകളും, അത് ഗണേഷ് കുമാർ മാത്രമാണെന്നുള്ളതാണ് നോക്കണം, പല ആളുകൾ ഇതിന് പിന്നിൽ കളിച്ചിട്ടുണ്ടോ ഉള്ള കാര്യം നമുക്കറിയാം. ഈ സംഭവം മാറി മാറി വരുന്നു. ഒരു പക്ഷെ തീർച്ചയായിട്ടും ഞാൻ വിശ്വസിക്കുന്നത് ഗണേഷ് കുമാറിന്റെ പക അതിൽ നന്നായിട്ടുണ്ടാകാം, ബാലകൃഷ്ണ പിള്ളയുടെ പക നന്നായിട്ടുണ്ടാകാം, ഇങ്ങനെ പല സംഭവങ്ങളുണ്ട്. പക്ഷെ അതിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല. നമ്മള് ബാർക്കോഴ കേസിൽ കണ്ടതുപോലെ, ബാർക്കോഴ കേസിൽ ഇതേപോലെ അന്ന് കെ എം മാണി ചോദിച്ചൊരു ചോദ്യം ഉണ്ടല്ലോ, എനിക്കൊരു നീതി ബാബുവിന് വേറൊരു നീതി എന്ന് ചോദിച്ചില്ലേ? അതേപോലെ പല നീതികളുടെ കഥകൾ അതിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ സ്വാഭാവികമാണ് അതുണ്ട്. അതേ സമയത്ത് തന്നെ ഇതിൽ ഗൂഢാലോചന, ഇപ്പൊ സി ബി ഐ പറയുന്നത് ഇതിൽ ഗൂഢാലോചന ഉണ്ട് എന്ന് സംശയിക്കുന്നു എന്നാണ്. അത് തീർച്ചയായിട്ടും ഇനി ഗൂഢാലോചന ആരൊക്കെ നടത്തി, അത് സി പി എം നേതാക്കന്മാർ, പിണറായി വിജയൻ അന്നത്തെ പാർട്ടി സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള ആളുകൾ നടത്തിയിട്ടുള്ള ഗൂഢാലോചനയാണെങ്കിൽ അത് പുറത്തു കൊണ്ടുവരണം. ഗണേഷ് കുമാറിന്റെ നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ള, ബാലകൃഷ്ണപിള്ളയുടെ നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ള അതാണെങ്കിൽ കൊണ്ടുവരണം. അതേപോലെ ഇനി യു ഡി എഫിന്റെയോ കോൺഗ്രസിന്റെയോ ഒക്കെ ഏതെങ്കിലും നേതാക്കന്മാർക്ക് ഇതിൽ പങ്കുണ്ടെങ്കിൽ അതും പുറത്തു കൊണ്ടുവരും. അതിനെന്ത് വേണം? ഇപ്പോഴും ഈ സി ബി ഐ കൊടുത്തുള്ള റിപ്പോർട്ട് അനുസരിച്ചിട്ട് ഒന്നുകിൽ കോടതി നേരിട്ട് ഈ കേസ് ഇത് കൂടുതൽ അന്വേഷണത്തിന് വേണ്ടിയിട്ട് സി ബി ഐ ഏൽപ്പിക്കാം, അതല്ലെങ്കിൽ ഇപ്പൊ പല കോൺഗ്രസ് നേതാക്കന്മാരും പറയുന്നുണ്ട് ഇത് അന്വേഷിക്കണം, നടപടി എടുക്കണം എന്ന് പറയുന്നുണ്ട്. അവർക്ക് ഇതൊരു പെറ്റീഷനായിട്ട് കോടതിയിൽ കൊടുക്കാവുന്നതാണ്, അല്ലെങ്കിൽ നമ്മളെ പോലെ പല ആളുകൾക്കും പൊതു താല്പര്യ ഹർജിയായിട്ട് കൊടുക്കാവുന്നതാണ്. ഇങ്ങനെ മൂന്ന് രീതിയിൽ കാര്യം കൊണ്ടുവരാം, എന്തായാലും കൊണ്ടുവരണം. ഇപ്പൊ നമ്മൾ പറയുന്നത് ഇപ്പൊ ശ്രീകുമാറിനെ പോലെയുള്ള ആളുകൾ പറയുമ്പോൾ അത് പൂർണ്ണമായിട്ടും പിണറായി വിജയൻ ചെയ്തതാണ് അല്ലെങ്കിൽ സി പി എം ചെയ്തതാണ്. അതിന് തെളിവ് ഇതുവരെ സി പി ഐ കൊണ്ടുവന്നിട്ടില്ല. സി പി എം ആണ് ചെയ്തതെങ്കിൽ എനിക്ക് ഒരു വിശ്വാസക്കുറവോ അല്ലെ പ്രശ്നങ്ങളോ ഇല്ല. Debate with Arun Kumar.